പട്ടാമ്പി പാലത്തിലൂടെ അശ്രദ്ധമായി ബസ് ഓടിച്ചയാൾക്കെതിരെ നടപടി. ഡ്രൈവറുടെ ലൈസൻസ് 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. കൊണ്ടോട്ടി സ്വദേശി അസ്കർ അലിയുടെ ലൈസൻസ് ആണ് സസ്പെൻഡ് ചെയ്തത്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ചേരുന്നത്. പ്രസാദ്, കൃത്യമായി മിനി ലോറിയുടെ ഡ്രൈവറും ആ സ്കൂട്ടറുകാരനും നിർത്തിയത് കൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം ഒഴിവായത്. ചിത്രങ്ങളിൽ വളരെ വ്യക്തമാണ്. എന്താണ്, എന്തായാലും ഉടൻ തന്നെ നടപടി ഉണ്ടായിരിക്കുന്നു. മറ്റേതോ വാഹനത്തിന്റെ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളിൽ നിന്നാണെന്ന് തോന്നുന്നു ഇത് പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? കിരൺ, ഇത് ഈ കാറിന്റെ ക്യാമറയിൽ നിന്ന് പതിഞ്ഞ ദൃശ്യങ്ങൾ തന്നെയാണ്. ഈ സംഭവം നടക്കുന്നത് ഫെബ്രുവരി 9 അന്ന് വൈകിട്ട് 5 പട്ടാമ്പിയിൽ നിന്നും കൂറ്റനാടേക്ക് പോവുകയായിരുന്ന ഡോക്ടർ ലുക്മാൻ മുഹമ്മദാണ്. അദ്ദേഹമാണ് പരാതിക്കാരൻ. ഇദ്ദേഹത്തിന്റെ കാറ് പാലത്തിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് എതിർദിശയിൽ ബസ് വരുന്നത്. ബസ് മറ്റൊരു ബസ്സിനെ, അതായത് അവിടെ നിന്ന് വരുന്ന പട്ടാമ്പി ഭാഗത്തേക്ക് വരുന്ന മറ്റു വാഹനങ്ങളെ മറികടന്നുകൊണ്ട് പാലത്തിലൂടെ കയറി വരികയും ഈ കാറിന് നേരെ പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. വളരെ പെട്ടെന്ന് ബസ് ഇതിന്റെ ഈ കാറിന് തൊട്ട് മുമ്പ് കട്ട് ചെയ്ത് കയറിയത് കൊണ്ട് മാത്രമാണ് വലിയ അപകടം ഒഴിവായിട്ടുള്ളത്. ഇദ്ദേഹം പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ബസ് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ വലിയൊരു അപകടം, കിരൺ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു അപകടം നടക്കുമായിരുന്നു. ഈ കാറിൽ നിന്നുള്ള ദൃശ്യങ്ങൾ സഹിതം ഇദ്ദേഹം എൻഫോഴ്സ്മെന്റ് ആർ ടി ഒക്ക് പരാതി നൽകുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് ഗുരുതര പിഴവ് കണ്ടെത്തുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് കൊണ്ടോട്ടി സ്വദേശി അസ്കർ അലിയുടെ ലൈസൻസ് 3 സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ശരി, എന്തായാലും ഈ സാഹചര്യത്തിൽ ഈ വാർത്തയ്ക്ക് പ്രത്യേക പ്രാധാന്യം കൂടിയുണ്ട്. സർക്കാർ ഇപ്പോൾ ബസ്സുകളിലോട് ക്യാമറ വെക്കണമെന്ന്, 28 ക്യാമറ സ്ഥാപിക്കണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. 28 ക്യാമറ സ്ഥാപിക്കാൻ കഴിയില്ല എന്നുള്ള വാദത്തിൽ നിൽക്കുകയാണ് സ്വകാര്യ ബസ്സിൻ്റെ ഉടമകളുടെ സംഘടന. എന്തായാലും ഇങ്ങനെ ഒരു ക്യാമറ ഉള്ളത് കൊണ്ടുകൂടിയാണ് വലിയൊരു അപകടം. ഇങ്ങനെ എത്രയോ അപകടങ്ങൾ ചിലപ്പോൾ ഉണ്ടാവുകയും ഒഴിവായി പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ വാഹനത്തിൻ്റെ ക്യാമറയിൽ തന്നെ വളരെ വ്യക്തമാണ്. അതിൻ്റെ കിലോമീറ്റർ അത് പൂർണ്ണമായും ആ കാറടക്കം നിർത്തിയിടുകയായിരുന്നു. അതിന് മുന്നിലുള്ള ബൈക്ക് നിർത്തിയിടുകയായിരുന്നു. ഒപ്പം ആ ബസ്സിൻ്റെ അതേ ദിശയിലേക്ക് കടന്നു വന്ന മറ്റൊരു മിനി ലോറി അതും നിർത്തിയിടുകയായിരുന്നു. ഈ 3 നിർത്തിയിട്ടത് കൊണ്ടാണ് മറ്റു തരത്തിൽ അപകടം ഒരു തരത്തിൽ ഒഴിഞ്ഞു പോയത്. അയാൾക്കെതിരെ ഉചിതമായ നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു.